ഹായ് ഫ്രണ്ട്സ് ഒരിക്കൽ കൂടി ഓൾ പി എസ് സി എക്സാംഡിറ്ററിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മളൊരു പുതിയ അധ്യായം തുടക്കം കുറിക്കുകയാണ് വിജാമൃതം ടി എന്ന വീഡിയോ സീരീസിനുള്ളിൽ തുടക്കം കുറിക്കുന്ന പുതിയൊരു അധ്യായമാണ് ഇനിയുള്ള ക്ലാസുകൾ എന്ന് പറയുന്നത് ഓരോ ലക്ഷ്യങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് നല്ലൊരു സർക്കാർ ഉദ്യോഗം നേടുക എന്നതാണ് ആ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോഴുള്ള ആദ്യത്തെ ലക്ഷ്യമാണ് ആയിരം മുൻകാല ഉത്തരങ്ങൾ പരിചയപ്പെടുത്തുക എന്നത് ആയിരം മുൻകാല ഉത്തരങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒന്നാമത്തെ ലക്ഷ്യമാണ് ഞാനവിടെ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് സമർപ്പിക്കുന്നത് ഈ ആയിരം ഉത്തരങ്ങളിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ആയിരത്തിലധികം ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തും ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ അമ്പത് ഉത്തരങ്ങളും അമ്പതിലധികം ചോദ്യങ്ങളുമായിരിക്കും പരിചയപ്പെടുക ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് കായികം എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് പി എസ് സി പരീക്ഷയിലൊക്കെ ചോദിച്ചിട്ടുള്ള മുൻകാല ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്നും അവയുടെ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി വിജയാമൃതം ടി ട്വൻറ്റി എന്ന വീഡിയോ സീരീസിലെ തൊണ്ണൂറാമത്തെ ആണ് ഇവിടെ സമർപ്പിക്കുന്നത് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ തുടക്കം കുറിക്കുന്നത് ലക്ഷ്യം എന്ന് പറയുന്ന ഒരു പുതിയൊരു അധ്യായമാണ് അതിലെ ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ കായികത്തിലെ മുൻകാല ഉത്തരങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത് ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലെ അൻപത് ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്നും ആ അൻപത് ഉത്തരങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത് ഒളിമ്പിക്സ് എന്ന് പറയുന്ന ഉത്തരം കിട്ടുന്ന രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്നത് ഒന്ന് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കായികമേളയേത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഒളിമ്പിക്സ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കം എന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക ഒളിമ്പിക്സ് ആണ് ഒളിമ്പിക്സ് എന്ന് ഉത്തരം കിട്ടുന്ന രണ്ട് ചോദ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കായികമേള ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കം ഈ രണ്ട് ചോദ്യത്തിൻ്റെയും ഉത്തരമായിട്ട് വരിക ഒളിമ്പിക്സ് ആണ് ഒളിമ്പിക്സ് എന്ന ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മളൊരു വർഷമാണ് ഇനി ഉത്തരമായി പഠിക്കുന്നത് എഴുന്നൂറ്റി എഴുപത്തി ആറ് ബി സി എന്നുത്തരം കിട്ടുന്ന ഒരു ചോദ്യം പ്രാചീന ഒളിമ്പിക്സ് മത്സരങ്ങളൊക്കെ നടന്ന വർഷം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക എഴുന്നൂറ്റി എഴുപത്തി ബി സി ആണ് എഴുന്നൂറ്റി എഴുപത്തി ബി സി ഉത്തരം കിട്ടുന്ന ചോദ്യം എന്താണ് പ്രാചീന ഒളിമ്പിക്സ് മത്സരങ്ങളൊക്കെ നടന്ന വർഷം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക എഴുന്നൂറ്റി എഴുപത്തി ബി സി ആണ് ഇതിനു ശേഷമാണ് ആധുനിക ഒളിമ്പിക്സ് വരുന്നത് ആധുനിക ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന് പറയുന്ന ഒരു വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഉത്തരം കെട്ടുന്ന ചോദ്യം ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ച വർഷം എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറാണ് ആധുനിക ഒളിമ്പിക്സ് ആരംഭിക്കുന്നത് ഏതെൻസിൽ നിന്നാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പോൾ ഏതെൻസിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് എന്തിനു തുടക്കം കുറിക്കുന്നത് ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക ഒളിമ്പിക്സിന് തുടക്കം കുറിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക ഇവിടെ തന്നെ വേറൊരു വർഷം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ആയിരത്തി തൊള്ളായിരം എന്ന് പറയുന്ന ഒരു വർഷമുണ്ട് ആയിരത്തി തൊള്ളായിരത്തിൽ ഒളിമ്പിക്സ് മത്സരങ്ങളൊക്കെ നടന്നത് പാരീസിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക ചോദ്യം ഇതാണ് വനിതകൾ ആദ്യമായിട്ട് പങ്കെടുക്കാൻ തുടങ്ങിയത് ഏത് ഒളിമ്പിക്സ് മുതലാണെന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഈ ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സ് മുതലാണ് സ്ത്രീകൾ പങ്കെടുത്ത ആദ്യത്തെ ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഒളിമ്പിക്സ് എന്നതിലൊരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വിട്ടുകൂടാത്ത ഒരു പേരുണ്ട് ഉത്തരമായിട്ട് വരുന്ന ആ പേരാണ് ബാരൻ പിയറി കുബർട്ടിൻ എന്ന് പറയുന്ന പേര് ബാരൻ പിയറി കുബർട്ടിൻ നമ്മുടെ പി എസ് സി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരമാണ് ഏതെന്ന് പറയുന്നത് ബാരൻ പിയറി കുബാർട്ടിൻ എന്ന കാര്യം ഓർത്തിരിക്കുക ആരാണ് ബാരൻ പിയറി കുബാർട്ടിൻ ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരമായിട്ട് വരിക ബാരൻ പിയറി കുബാർട്ടിനാണ് ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ബാരൻ പിയറി കുബാർട്ടിനാട് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ നമ്മളിവിടെ ടോട്ടലായിട്ട് ഇപ്പോൾ പരിചയപ്പെട്ടിരിക്കുന്ന അഞ്ച് ഉത്തരങ്ങളാണ് ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്ന ഒളിമ്പിക്സ് ഒളിമ്പിക്സ് കിട്ടുന്ന രണ്ട് ചോദ്യങ്ങൾ പരിചയപ്പെട്ടു ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കായികമേള ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കം എഴുന്നൂറ്റി എഴുപത്താറ് ബി സി ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യം പരിചയപ്പെട്ടു പ്രാചീന ഒളിമ്പിക്സ് മത്സരങ്ങളൊക്കെ നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യം കൂടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് എന്തായിരുന്നു ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലാണ് ഏതൻസിലാണ് ആയിരത്തി തൊള്ളായിരം എന്ന് പറയുന്ന ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യം പരിചയപ്പെട്ടു സ്ത്രീകൾ പങ്കെടുത്ത ആദ്യത്തെ ഒളിമ്പിക്സ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സ് ആണ് ഇനി ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ബാരൻ പിയറി കുബർട്ടിനാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടുന്ന ഉത്തരം എന്ന് പറയുന്നത് അഞ്ച് എന്ന് ഉത്തരം കിട്ടുന്ന ഒളിമ്പിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ ചോദ്യം ഇതാണ് ഒളിമ്പിക്സ് ഗെയിംസിൻ്റെ ചിഹ്നം എത്ര വളയങ്ങൾ ഉൾപ്പെട്ടതാണ് എന്നതാണ് നമ്മുടെ ചോദ്യം നമുക്കറിയാം അഞ്ച് വളയങ്ങൾ പരസ്പരം കോർത്തിരിക്കുന്നത് പോലെയാണ് ഒളിമ്പിക്സ് ഗെയിംസിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് ഈ അഞ്ച് വളയങ്ങൾക്ക് അഞ്ച് നിറങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ അഞ്ച് നിറങ്ങൾ അഞ്ച് ഭൂഖണ്ഡങ്ങളെയാണ് സൂചിപ്പിക്കുന്നതെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ നിറങ്ങളും അത് സൂചിപ്പിക്കുന്ന ഭൂഖണ്ഡങ്ങളും പലപ്പോഴും പി എസ് സി പരീക്ഷയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് അഞ്ച് നിറങ്ങൾ എന്ന് പറയുന്നത് മഞ്ഞ നിറമുണ്ട് നീലയുണ്ട് കറുപ്പുണ്ട് ചുവപ്പുണ്ട് പച്ചയുണ്ട് ഇവിടെ മഞ്ഞ നിറം എന്ന് പറയുന്നത് ഏഷ്യ ഭൂഖണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ നീല നിറം എന്ന് പറയുന്നത് യൂറോപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് കറുത്ത നിറം എന്ന് പറയുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നത് ചുവപ്പ് നിറം എന്ന് പറയുന്നത് അമേരിക്കൻ ഭൂഖണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇനി ബാക്കി വരുന്ന പച്ച നിറം വേദനയാണ് ആസ്ട്രേലിയ ഭൂഖണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഒളിമ്പിക്സ് ചിഹ്നത്തിൽ എത്ര വളയങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ അഞ്ച് വളയങ്ങളാണുള്ളത് ആ അഞ്ച് വളയങ്ങൾക്കും എന്തുണ്ട് അഞ്ച് നിറങ്ങളുണ്ട് അഞ്ച് നിറങ്ങളും അഞ്ച് ഭൂഖണ്ഡങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അതിൽ തന്നെ നമ്മൾ ആദ്യം പഠിച്ചു മഞ്ഞ ഏഷ്യയെ സൂചിപ്പിക്കുമ്പോൾ നീല യൂറോപ്പിനെ അതേപോലെ തന്നെ കറുപ്പ് ആഫ്രിക്കയെ സൂചിപ്പിക്കുന്നു ചുവപ്പ് അമേരിക്കയെ പച്ച സൂചിപ്പിക്കുന്നത് ആസ്ട്രേലിയ ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടുന്ന ഉത്തരം എന്ന് പറയുന്നത് പി ടി ഉഷ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരമാണ് നമ്മളിനി പരിചയപ്പെടുന്നത് പി ടി ഉഷയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാര് അത്തരത്തിലൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക പി ടി ഉഷയാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മോസ്കോ ഒളിമ്പിക്സിലാണ് ആര് പങ്കെടുക്കുന്നത് പി ടി ഉഷ പങ്കെടുക്കുന്നത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത എന്നൊരു ചോദ്യത്തോടൊപ്പം തന്നെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ആരെന്നു ചോദിച്ചാൽ നമ്മുടെ ഉത്തരമായിട്ട് വരിക സി കെ ലക്ഷ്മണനാണെന്ന കാര്യം ഓർത്തിരിക്കുക സി കെ ലക്ഷ്മണൻ ഉത്തരം കിട്ടുന്നതാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി സി കെ ലക്ഷ്മണാണ് മലയാളി വനിത എന്ന് പ്രത്യേകമെടുത്ത് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക പി ടി ഉഷയാണ് പി ടി ഉഷയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം ഒളിമ്പിക്സിൽ ഫൈനലിലെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ഒളിമ്പിക്സിൽ ഫൈനലിലെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക പി ടി ഉഷയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ലോസ് ഏഞ്ചലസിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിലാണ് ആര് ഫൈനലെത്തുന്നത് പി ടി ഉഷ ഫൈനലെത്തുന്നത് ഈ ലോസ് ഏഞ്ചലസിൽ വെച്ച് നടന്ന ഫൈനൽ മത്സരത്തിൽ നേരിയ വ്യത്യാസത്തിലാണ് അവർക്ക് എന്ത് നഷ്ടപ്പെടുന്നത് വെങ്കല മെഡൽ നഷ്ടപ്പെടുന്നത് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് പി ടി ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കല മെഡൽ നഷ്ടപ്പെട്ട ഒളിമ്പിക്സ് വേദി ചോദിച്ച ലോസ് ഏഞ്ചലസിലാണ് ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ വനിതാ ഒളിമ്പിക്സിൻ്റെ ഫൈനലെത്തുന്ന ആരാണ് പി ടി ഉഷയാണ് എവിടെ വെച്ചിട്ടായിരുന്നു ആ ഒളിമ്പിക്സ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ലോസ് ഏഞ്ചലസിൽ വെച്ചിട്ടാണ് അതേപോലെ തന്നെ നമ്മൾ ഇനി പരിചയപ്പെടുന്ന മറ്റൊരു ഉത്തരമാണ് ഷൈനി വിൽസൺ എന്ന് പറയുന്ന ഉത്തരം ഷൈനി വിൽസൺ എന്ന് പറയുന്ന ഉത്തരവുമായി ബന്ധപ്പെട്ട് പി എസ് സി പരീക്ഷയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നമ്മൾ പരിചയപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പലപ്പോഴും പി എസ് ആവർത്തിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദ്യം ഇതാണ് ആദ്യമായിട്ട് ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച വനിത ഉത്തരമായിട്ട് വരിക ഷൈനി വിൽസൺ ആണ് ആദ്യമായിട്ട് ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച വനിത ഉത്തരം എന്താണ് ഷൈനി വിൽസൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാഴ്സലോണയിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിലായിരുന്നു ഈ ഒരു നേട്ടം അവരെ രസ്ഥമാക്കുന്നത് ഷൈനി വിൽസണുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാര് ഉത്തരമായിട്ട് വരിക ഷൈനി വിൽസൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ഒളിമ്പിക്സിലാണ് ഇവരും എന്തിലെത്തുന്നത് ഒളിമ്പിക്സിൻ്റെ സെമി ഫൈനലിൽ എത്തുന്നത് ലോസ് ഏഞ്ചലസിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിൽ അപ്പോൾ ഒളിമ്പിക്സിൻ്റെ സെമി ഫൈനലിലെത്തിയ ആദ്യത്തെ വനിതയാണ് ഷൈനി വിൽസൺ ഒളിമ്പിക്സിൻ്റെ ഈ പറയുന്ന ആദ്യത്തെ വനിത മീൻസ് ഇന്ത്യൻ വനിതയാണെന്ന് പ്രത്യേകം ഉറക്കണേ ഒളിമ്പിക്സിൻ്റെ സെമി ഫൈനലിലെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത അതേപോലെ തന്നെ ഒളിമ്പിക്സിൻ്റെ ഫൈനലെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആ രണ്ട് ചോദ്യങ്ങളും പരസ്പരം മാറിപ്പോയരുത് ഒളിമ്പിക്സിൻ്റെ ഫൈനലെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക പി ടി ഉഷ ഒളിമ്പിക്സിൻ്റെ ഫൈനലിലെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത പി ടി ഉഷ സെമി ഫൈനലിലെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ചോദിച്ച ഷൈനി വിൽസൺ ആണ് ഉത്തരമായിട്ട് വരിക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിലാണ് ഇവർ രണ്ടുപേരും സെമി ഫൈനലിലും അതേപോലെ തന്നെ ഫൈനലിലും എത്തുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഉത്തരം കൂടി നമ്മളിവിടെ പരിചയപ്പെടുകയാണ് കർണം മലേശ്വരി കർണം മലേശ്വരി എന്ന് പറയുന്ന ഉത്തരം കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മളിനി പരിചയപ്പെടുന്നത് ചോദ്യം ഇതാണ് ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരം ഒളിമ്പിക്കിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക കർണം മലേഷ്വരി രണ്ടായിരത്തിൽ നടന്ന സിഡ്നി ഒളിമ്പിക്സിലാണ് ഇവർക്ക് എന്ത് കിട്ടുന്നത് സ്വർണ്ണ മെഡൽ ലഭിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തിൽ നടന്നിട്ടുള്ള സിഡ്നിയിൽ വെച്ച് നടന്നിട്ടുള്ള ഒളിമ്പിക്സിലാണ് ഈ പറയുന്ന കർണം മലേഷ്വരിക്ക് എന്ത് കിട്ടുന്നത് സ്വർണ്ണ മെഡൽ ലഭിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരം കാരണം മലേഷ്യയാണ് ഒളിമ്പിക്സിന്റെ ഫൈനലിൽ എത്തിയത് ആദ്യത്തെ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക പി ടി ഉഷ സെമി ഫൈനൽ എത്തിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരിക ഷൈനി വിൽസൺ ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി നമ്മൾ അടുത്ത പരിചയപ്പെടുന്ന ഉത്തരം ഇതാണ് രാജ്വർദ്ധൻ സിംഗ് റാത്തോഡ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരം ചോദ്യം ഇതാണ് വരിക ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് വ്യക്തിഗത വെള്ളി മെഡൽ നേടിയതായിരുന്നു ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക രാജ്വർദ്ധൻ സിംഗ് റാത്തോഡാണ് ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടൊരു താരം ഒളിമ്പിക്സിൽ പങ്കെടുക്കുകയും അതിലൂടെ എന്താണ് വ്യക്തിഗത വെള്ളി മെഡൽ നേടുകയൊക്കെ ചെയ്തു അതായിരുന്നു ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക രാജ്വർദ്ധൻ സിംഗ് റാത്തോഡാണ് ഇദ്ദേഹം രണ്ടായിരത്തി നാലിലെ ഏതൻസിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് ഇനത്തിലാണ് എന്ത് നേടുന്നത് വെള്ളി മെഡൽ നേടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക അതേപോലെ തന്നെ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഒരു കായിക താരം ഇന്ത്യയുടെ കായിക മന്ത്രിയായി മാറിയത് ആദ്യമായിട്ടായിരുന്നു വെച്ചാലും ഉത്തരമായിട്ട് വരിക രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡാണ് ഒരു കായിക താരം ഇന്ത്യയുടെ കേന്ദ്രമന്ത്രി പദത്തിൽ കായിക മന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ളതായിരുന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരിക രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി പരിചയപ്പെടുന്ന പന്ത്രണ്ടാമത്തെ ഉത്തരമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരമാണ് അഭിന്നവ് ബിന്ദ്ര എന്നാണ് നമ്മളവിടെ ഉത്തരമായിട്ട് വരുന്നത് അഭിനവ് ബിന്ദ്ര എന്ന് പറയുന്ന ഉത്തരം വരുന്ന ചോദ്യം ഇതാണ് ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാർ ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരൻ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടുന്നതാരെന്നാണ് നമ്മുടെ ചോദ്യം ഉത്തരമായിട്ട് വരിക അഭിന്നവീന്ദ്രയാണ് രണ്ടായിരത്തി എട്ടിൽ ബീജിങ്ങിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിലാണ് ഇദ്ദേഹം എന്ത് നേടുന്നത് സ്വർണം നേടുന്നത് എന്ന കാര്യം ഓർക്കുക അപ്പോൾ ചോദ്യം എന്താണ് ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ നേരത്തെ നമ്മൾ പഠിച്ചത് ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് വ്യക്തിഗത വെള്ളി മെഡൽ നേടിയതാരെന്ന് വെച്ചാൽ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡാണ് അതേസമയത്ത് ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ചോദിച്ചാൽ ഉത്തരമായിട്ട് വിരിക അഭിനവ് ബിന്ദ്രിയാണ് രണ്ടായിരത്തി എട്ടിൽ ബീജിങ്ങിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിലാണ് ഇദ്ദേഹം എന്ത് നേടുന്നത് സ്വർണം നേടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി നമ്മൾ പരിചയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് ഹുസൈൻ ബോൾട്ട് ഹുസൈൻ ബോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ കൂടി നമുക്കിവിടെ ചർച്ച ചെയ്യാം ഒന്നെന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ടില് ബീജിങ്ങിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിൽ നൂറ് മീറ്റർ ഓട്ടത്തിൽ ലോക റെക്കോർഡോടെ ഒന്നാം സ്ഥാനത്തെത്തിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഈ പറയുന്ന ഉസ്സേൻ ബോൾട്ടാണ് അപ്പോൾ ലോക റെക്കോർഡ് ഈ നൂറ് മീറ്റർ ഓട്ടത്തിലെ ലോക റെക്കോർഡ് ഇപ്പം ആരുടെ കൈവശമാണുള്ളത് ഉസൈൻ ബോൾട്ടിൻ്റെ കൈവശമാണുള്ളത് അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒളിമ്പിക്സിൽ നൂറ് മീറ്റർ ഓട്ടത്തിലും ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ഒന്നാമതെത്തിയിട്ടുണ്ട് ഇങ്ങനെ രണ്ട് ഒളിമ്പിക്സ് മത്സരങ്ങളിൽ തുടർച്ചയായിട്ട് ട്രിപ്പിൾ സ്വർണം നേടിയ ആദ്യ അത്ലറ്റായിരുന്നൊക്കെ ചോദിച്ചാലും ഉത്തരമായിട്ട് വരിക ഹുസൈൻ ബോൾട്ടാണ് ഇദ്ദേഹം ജമൈക്ക താരനാണ് അതായത് രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹം എന്ത് നേടിയിട്ടുണ്ട് ഈ പറയുന്ന നൂറ് മീറ്ററിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് അത് തന്നെ ലോക റെക്കോർഡോട് കൂടി തന്നെയാണ് ഈ ഒളിമ്പിക്സിൽ അദ്ദേഹം വിജയിക്കുന്നത് അതേപോലെ തന്നെ രണ്ട് ഒളിമ്പിക്സ് ഗെയിംസിൽ നിന്നായിട്ട് തുടർച്ചയായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു ട്രിപ്പിൾ സ്വർണം നേടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നേടുന്ന ആദ്യത്തെ അത്ലറ്റാണ് ആരെന്ന് പറയുന്നത് ഹുസൈൻ ബോൾട്ട് എന്ന കാര്യം ഓർത്തിരിക്കുക ഹുസൈൻ ബോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത് ഇനി അടുത്ത ഉത്തരമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഈ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട അടുത്ത ഒരു ഉത്തരമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന് പറയുന്ന ഒരു വർഷമാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത് അതായത് കോമൺവെൽത്ത് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗെയിംസ് ഉണ്ട് ഈ പറയുന്ന കോമൺവെൽത്ത് ഗെയിംസ് തുടക്കം തുലിച്ച വർഷം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് എന്നാണ് കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ചത് ഏത് വർഷമാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരിക ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് എന്താരംഭിക്കുന്നത് കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്ത ഒരു ചോദ്യമായിട്ട് വരുന്ന അല്ലെങ്കിൽ അടുത്തൊരു ഉത്തരമായിട്ട് വരുന്നത് ഹാമിൽട്ടൺ എന്ന് പറയുന്ന ഉത്തരമാണ് ആദ്യമായിട്ട് ഈ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരിക ഹാമിൽ ടണിലാണ് ആദ്യമായിട്ട് കോമൺവെൽത്ത് ഗെയിംസ് നടന്നിട്ടിരുന്നത് ഹാമിൽട്ടണിലാണെന്ന കാര്യം ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഹാമിൽട്ടണിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് എന്ന കാര്യം ഓർക്കുക ഇനി കോമൺവെൽത്ത് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊന്നാണ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്ന് പറയുന്ന ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യം ഈ പറയുന്ന കോമൺവെൽത്ത് ഗെയിംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കോമൺവെൽത്ത് ഗെയിംസിൻ്റെ പഴയ പേരെന്തെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നാണ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്ന് പറയുന്നത് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ എന്താണ് പഴയ പേരാണ് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്നിട്ടുന്ന ഒരു ചോദ്യം പരിചയപ്പെട്ടു ആദ്യമായിട്ട് കോമൺവെൽത്ത് ഗെയിംസ് നടന്ന വർഷം പരിചയപ്പെട്ടു അതുപോലെ തന്നെ ഇത് നടക്കുന്ന എവിടെയാണ് ആദ്യമായിട്ട് ഹാമിൾട്ടൺ എന്ന് പറയുന്ന സ്ഥലത്താണ് അതിൻ്റെ പഴയ പേര് നമ്മൾ പരിചയപ്പെട്ടു ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നതാണ് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ പഴയ പേരെന്ന കാര്യം ഓർക്കുക ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വർഷം നമുക്ക് പരിചയപ്പെടാം പലപ്പോഴും പി എസ് സിയിൽ ചോദിച്ചൊരു വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് കായികവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ഏഷ്യൻ ഗെയിംസ് നടന്ന വർഷമാണേത് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ആദ്യമായിട്ട് ഏഷ്യൻ ഗെയിംസ് നടന്ന വർഷം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാണ് ഈ ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെ വച്ചാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഇന്ത്യയിൽ വെച്ചിട്ടാണ് ഇന്ത്യയിൽ വെച്ചിട്ടാണ് എന്ത് ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നത് അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസ് ഒക്കെ നടക്കുന്നത് നാല് വർഷത്തിലൊരിക്കലാണ് നമ്മൾ ഒളിമ്പിക്സും എല്ലാം നടക്കുന്ന എപ്പോഴാണ് നാല് വർഷത്തിലൊരിക്കലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഗെയിംസ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇത് നടക്കുന്നതെവിടാന്നും പി എസ് സി പരീക്ഷയിൽ ചോദിക്കും ഉത്തരമായിട്ട് വരിക ചൈനയിലെ ഹാൻചൌ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് എന്ത് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ചൈനയിലെ ഹാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടുന്ന ഒരു ഉത്തരമാണ് കമൽജിത്ത് സന്തു എന്ന് പറയുന്ന ഉത്തരം വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരമാണ് കമൽജിത്ത് സന്തു എന്ന് പറയുന്ന ഉത്തരമെന്ന കാര്യം ഓർത്തിരിക്കുക ഇദ്ഹുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം വരാറുള്ളത് ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ഉത്തരമായിട്ട് വരിക കമൽജിത്ത് സന്ധു ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഏഷ്യൻ ഗെയിംസിലെ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വരുന്ന അവിടെ ഉത്തരമായിട്ട് വരുന്നത് കമൽജിത്ത് സന്ധു ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തൊരു ഉത്തരം വരുന്നത് എം ഡി വത്സമ്മ എന്ന് പറയുന്ന ഒരു ഉത്തരം വരുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എം ഡി വത്സമ്മയുമായിട്ട് ബന്ധപ്പെട്ട് പി പരീക്ഷയിൽ ചോദിക്കാറുള്ളത് എം ടി വത്സമ്മയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം ഇതാണ് ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത വളരെ ഒരു ചോദ്യമാണ് ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ മലയാളി വനിത നേരത്തെ നമ്മൾ എന്താണ് കമൽജിത് സന്ധുവുമായി ബന്ധപ്പെട്ട് പഠിച്ചത് ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ഇവിടെ എം ഡി വത്സമയമായി ബന്ധപ്പെട്ട് എന്ത് പഠിച്ചു ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ മലയാളി വനിത ഉത്തരമായിട്ട് ഇരിക്കുക എം ഡി വത്സമയാണ് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടത് നമ്മളിനി പരിചയപ്പെടുന്നത് ഫുട്ബോൾ എന്ന് പറയുന്ന ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സിയിലൊക്കെ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഒന്ന് ലോകത്തിലേറ്റവും പ്രചാരമുള്ള കായിക വിനോദം ഏത് ഉത്തരമായിട്ട് വരിക ഫുട്ബോളാണ് അതുപോലെ തന്നെ സോക്കർ എന്ന പേരിൽ അറിയപ്പെടുന്ന കായിക വിനിമയം എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഏതാണ് ആണ് ഈ പറയുന്ന സോക്കർ ഈ ഒരു പേരിൽ അറിയപ്പെടുന്ന കായിക വിനോദം എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഈ ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തൊണ്ണൂറ് മിനിറ്റ് എന്ന് പറയുന്ന ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യമുണ്ട് ഒരു അന്തർദേശീയ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ സമയദാർഘ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക തൊണ്ണൂറ് മിനിറ്റ് ആണ് ഒരു അന്തർദേശീയ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ എന്താണ് സമയ ദൈർഘ്യം എത്ര എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക എത്രയാണ് തൊണ്ണൂറ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഉറുഗ്ഗേ എന്ന് പറയുന്ന ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യമുണ്ട് ചോദ്യം ആദ്യമായിട്ട് ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടന്നപ്പോൾ അത് നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഉറുഗേയാണ് ഉറഗ്യയിൽ വെച്ചിട്ടാണ് എന്ത് ആദ്യമായിട്ട് ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് എന്ത് നടക്കുന്നത് ആദ്യമായിട്ട് ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉറുഗ്യയിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത് ആദ്യമായിട്ട് ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നത് എന്ന കാര്യം ഓർക്കുക അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് കമൽജിത്ത് സന്ധു അതുപോലെ തന്നെ എ ഡി പത്സമ്മ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നമ്മൾ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ടേംസുകളുണ്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക സഡൻ ഡെത്ത് എന്ന് പറയുന്ന ഒരു ടേം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്താണ് സഡൻ ഡെത്ത് ഇത് ഏത് മത്സര ഇനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദമാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക നമ്മുടെ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടതാണ് മറ്റൊന്ന് സ്ട്രൈക്കർ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട് അതും എന്തായിട്ട് ബന്ധ ാണ് ഈ പറയുന്ന ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന കാര്യം ഓർത്തിരിക്കണം സ്ട്രൈക്കർ അതുപോലെ തന്നെ സഡൻ ഡെത്ത് ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടതാണ് സൈഡ് ബോൾ എന്ന് പറയുന്ന ടേമും ഫുട്ബോളായിട്ട് ബന്ധപ്പെട്ടതാണ് റെഡ് കാർഡ് എന്ന് പറയുന്ന ടേമും ഫുട്ബോളായിട്ട് ബന്ധപ്പെട്ടതാണ് ഗോൾ കിക്ക് എന്ന് പറയുന്ന ടേം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം പലപ്പോഴും പരീക്ഷകളൊക്കെ ചോദിക്കുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ടേംസുകളാണ് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സഡൻ ഡെത്ത് സ്ട്രൈക്കർ അതുപോലെ തന്നെ സൈഡ് ബോൾ റെഡ് കാർഡ് അതുപോലെ തന്നെ ഗോൾ കിക്ക് ഇതൊക്കെ ഏത് സ്പോർട്സ് ഇനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട് പലപ്പോഴും ഉത്തരമായിട്ട് വരിക ഫുട്ബോൾ ആണെന്ന കാര്യം ഓർത്തിരിക്കണം ഇനി നമ്മൾ അടുത്തിടെ പരിചയപ്പെടുന്നത് ഒരു പേരാണ് എഡ്സൺസ് ഡോ നാസിമെന്റോ എന്ന് പറയുന്ന ഒരു പേര് ഇവിടെ ചോദ്യം ചോദിക്കുന്നത് ലോകപ്രസിദ്ധനായ ഒരു ഫുട്ബോൾ താരത്തിന്റെ യഥാർത്ഥ പേരാണിത് എഡ്സൻഡസ് ഡോ നാസിമെന്റോ എന്ന് പറയുന്നത് ഏത് ഫുട്ബോൾ താരത്തിൻ്റെ ആണെന്നാണ് ചോദിക്കുക ഉത്തരമായിട്ട് വരിക പെലയാണ് പെലയുടെ യഥാർത്ഥ പേരാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന എഡ്സൻ അരാൻഡസ് ഡോ നാസിമെൻറ്റോ എന്ന് പറയുന്നത് ഇപ്പോൾ ലോകപ്രസിദ്ധനായിട്ടുള്ള പെല എന്ന് പറയുന്ന ബ്രസീലിയൻ ഫുട്ബോൾ താരത്തിൻ്റെ പേരാണ് യഥാർത്ഥ പേരാണ് എഡ്സൻ അരാൻഡസ് ഡോ നാസിമെൻറ്റോ എന്ന കാര്യം ഓർത്തിരിക്കുക ഈ പെലയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം ലോകപ്രസിദ്ധനായ ഒരു ഫുട്ബോൾ താരം ഒരു സ്പോർട്സ് താരം അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ താരം എന്താണ് സ്വന്തം രാജ്യത്തിൻ്റെ എന്ത് ലഭിച്ചിട്ടുണ്ട് സ്പോർട്സ് മന്ത്രി പദം ലഭിച്ചിട്ടുണ്ട് അതാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക പെലയാണ് ലോകപ്രസിദ്ധനായിട്ടുള്ള ഒരു ഫുട്ബോൾ താരം എന്താണ് സ്വന്തം രാജ്യത്തിൻ്റെ സ്പോർട്സ് മന്ത്രി പദത്തിൽ ഇരുന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക പെലയാണെന്ന കാര്യം ഓർത്തിരിക്കണം അപ്പോൾ ഇവിടെ എന്താണ് പെലയുടെ യഥാർത്ഥ പേര് നമ്മൾ പരിചയപ്പെട്ടു എഡ്സൺ അരാൻഡസ് ഡോ നാസിമെൻറ്റോ എന്ന് പറയുന്നതാണ് ഈ പറയുന്ന പെലയുടെ യഥാർത്ഥ പേര് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഈ പറയുന്ന ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട അതുമായി റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കപ്പുകളുണ്ട് അതിലൊന്നാണ് കപ്പ് എന്ന് പറയുന്നത് ഈ ഡുറാൻഡ് കപ്പ് ഏത് മത്സര ഇനകമാണ് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഏത് മേഖലയിൽപ്പെടുന്നതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കപ്പാണെന്ന കാര്യം ഓർക്കുക അപ്പോൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രോഫിയാണേത് ഡുറാൻഡ് കപ്പ് എന്ന കാര്യം ഓർത്തിരിക്കണം മറ്റൊന്ന് റോവേഴ്സ് കപ്പ് എന്ന് പറയുന്നതുണ്ട് റോവേഴ്സ് കപ്പ് റോവേഴ്സ് കപ്പ് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ് അതേപോലെ തന്നെ എഫ് എ കപ്പ് എഫ് എ കപ്പ് എന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരിക ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടതാണ് മെർഡേക്ക കപ്പ് എന്ന് പറയുന്നുണ്ട് മെർഡേക്ക കപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരിക ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടതാണ് മറ്റൊന്നാണ് കോപ്പ അമേരിക്ക കോപ്പ അമേരിക്ക എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം എന്താണ് ഫുട്ബോൾ ഗെയിംസാണ് എന്താണ് ഡോറാൻഡ് കപ്പ് അതുപോലെ തന്നെ റോബേഴ്സ് കപ്പ് അതുപോലെ തന്നെ എഫ് എ കപ്പ് അതുപോലെ തന്നെ മർട്ടേഖ കപ്പ് അതുപോലെ തന്നെ കോപ്പ അമേരിക്ക ഇതെല്ലാം തന്നെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ട്രോഫിയാണെന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഫുട്ബോൾ മത്സരങ്ങളാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത് ഫിഫ എന്ന് പറയുന്ന ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യമാണ് ഫുട്ബോളിനെ നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര സംഘടന ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഫിഫയാണ് ഫുട്ബോളിനെ നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര സംഘടന ഏതെന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ഫിഫയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനിയും മറ്റൊരു കാര്യം നമ്മൾ പരിചയപ്പെടുന്നത് വാൾട്ടർ എന്ന് പറയുന്ന ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യമാണ് വാൾട്ടർ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യമാണ് നമ്മളിനി പരിചയപ്പെടുന്നത് ഇവിടെ ചോദ്യമായിട്ട് വരുന്നത് അമേരിക്കൻ ഫുട്ബോളിൻ്റെ പിതാവാര് ഉത്തരമായിട്ട് വരിക ഈ വാൾട്ടർ ക്യാമ്പാണ് വാൾട്ടർ ക്യാമ്പാണ് അമേരിക്കൻ ഫുട്ബോളിൻ്റെ പിതാവ് എന്ന കാര്യം ഓർത്തിരിക്കുക അമേരിക്കൻ ഫുട്ബോളിൻ്റെ പിതാവാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക വാൾട്ടർ കാമ്പാണെന്ന കാര്യം ഓർത്തിരിക്കണം ഇനി ഇന്ത്യയിലെ ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് എന്നൊരു ചോദ്യം ചോദിക്കാം അവിടെ ഉത്തരമായിട്ട് വരുന്നത് സന്തോഷ് ട്രോഫിയാണ് സന്തോഷ് ട്രോഫിയാണ് ഇന്ത്യയിലെ എന്ത് ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇന്ത്യയിലെ ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സന്തോഷ് ട്രോഫിയാണ് ഈ സന്തോഷ് ട്രോഫി ഏറ്റവും കൂടുതൽ നേടിയ ടീമേന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് പശ്ചിമ ബംഗാളാണ് അപ്പോൾ സന്തോഷ് ട്രോഫി ഏറ്റവും കൂടുതലായിട്ട് നേടിയിട്ടുള്ള ടീമേന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക പശ്ചിമ ബംഗാൾ ബംഗാളാണെന്ന കാര്യം ഓർത്തിരിക്കണം അപ്പോൾ സന്തോഷ് ട്രോഫി ഇന്ത്യയുടെ ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇത് ഏറ്റവും കൂടുതൽ നേടിയിട്ടുള്ളത് പശ്ചിമ ബംഗാൾ ബംഗാളാണെന്ന കാര്യം ഓർത്തിരിക്കണം ഇനി സന്തോഷ് ട്രോഫിയുമായി റിലേറ്റ് ചെയ്തൊരു വർഷം നമ്മൾ അറിഞ്ഞിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എന്ന് പറയുന്നൊരു വർഷം കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയിട്ടുള്ള ഒരു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് കേരള ഫുട്ബോൾ ടീം ആദ്യമായിട്ട് എന്ത് നേടുന്നത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കണം ഇനി കേരളവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ചോദ്യം ചോദിക്കാം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കളിത്തൊട്ടിൽ എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമേന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക നമ്മുടെ കേരളമാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് കേരളമാണെന്ന കാര്യം ഓർത്തിരിക്കണം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഹോക്കി എന്ന് പറയുന്ന ഗെയിമിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത് ഉത്തരമായിട്ട് വരിക ഹോക്കിയാണ് ഹോക്കി മാന്ത്രികൻ എന്ന പേരിൽ പ്രസിദ്ധനായ ഇന്ത്യൻ താരം താരമേതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ധാൻ ചന്ദ് എന്നാണ് ഉത്തരമായിട്ട് വരിക അപ്പോൾ ധ്യാൻ ചന്ദ് എന്നുത്തരമായിട്ട് വരുന്ന ചോദ്യം ഹോക്കി മാന്ത്രികൻ എന്ന പേരിൽ പ്രസിദ്ധനായ ഇന്ത്യൻ താരം ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ചോദിച്ചാൽ ഹോക്കി അതേപോലെ തന്നെ ഹോക്കി മാന്ത്രികൻ എന്ന പേരിൽ പ്രസിദ്ധനായ ഇന്ത്യൻ താരം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ധാൻ ചന്ദ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക അദ്ദേഹത്തിൻ്റെ ജന്മദിനം അറിഞ്ഞിരിക്കണം ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാണെന്ത് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് ദേശീയ കായിക ദിനമാണ് ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് കായിക താരത്തിൻ്റെ ജന്മദിനമാണ് ഉത്തരമായിട്ട് വരുന്നത് ഹോക്കി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ദാൻചന്ദിൻ്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് ഇരുപത്തൊന്ന് അന്നാണ് എന്തെന്ന് പറയുന്നത് ദേശീയ കായിക ദിനം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക നമ്മൾ നേരത്തെ ഫുട്ബോള് പഠിച്ചപ്പോൾ ഒരു മിനിറ്റ് പഠിച്ചു തൊണ്ണൂറ് മിനിറ്റ് എന്ന് നമ്മൾ അവിടെ പഠിച്ചു ഇവിടെ നമ്മൾ പഠിക്കുന്നത് എഴുപത് എന്നാണ് എഴുപത് മിനിറ്റ് എന്നതുകൊണ്ട് ഉത്തരം വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഹോക്കി മത്സരത്തിൻ്റെ എത്ര എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക എഴുപത് എന്നാണ് ഹോക്കി മത്സരത്തിൻ്റെ സമയദൈർഘ്യം ഉത്തരമായിട്ട് വരുന്നത് എഴുപത് മിനിറ്റാണെന്ന കാര്യം ഓർത്തിരിക്കുക ഹോക്കി പന്തിൻ്റെ ഏകദേശ ഭാരം ചോദിക്കാം നൂറ്റി അറുപത് ഗ്രാം ആണ് ഹോക്കി പന്തിൻ്റെ ഏകദേശ ഭാരം എന്ന കാര്യം ഓർക്കുക ഒരു ഹോക്കി പന്തിൻ്റെ ഏകദേശ ഭാരം എന്ന് പറയുന്നത് നൂറ്റി അറുപത് ഗ്രാമാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഒരു ഹോക്കി മത്സരത്തിൻ്റെ എന്ന് സമയദാർഘ്യമെത്ര പറയുക എഴുപത് ആണ് ഒരു ഹോക്കി പന്തിൻ്റെ ഭാരം ചോദിച്ചാൽ ഏകദേശം നൂറ്റി അറുപത് ഗ്രാം ആണ് വരിക എന്ന കാര്യം ഓർത്തിരിക്കുക അതേപോലെ തന്നെ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് ദേശീയ കായിക ദിനമാണ് ധാന്ചന്ദിൻ്റെ ജന്മദിനമാണ് ഹോക്കി മാന്ത്രിക എന്നൊക്കെ പറയുന്നത് ദാൻചന്ദ് ആണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഹോക്കി ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് രണ്ട് കപ്പുകളാണ് രംഗസ്വാമി കപ്പ് അതുപോലെ തന്നെ ആകാ ഖാൻ കപ്പ് ഈ രണ്ട് കപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്രമായിട്ട് വരിക ഹോക്കിയാണ് എന്തെല്ലാമാണ് രംഗസ്വാമി കപ്പ് ഉണ്ട് അതുപോലെ തന്നെ ആകാ ഖാൻ കപ്പും ഉണ്ട് ആകാ ഖാൻ കപ്പും ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഹോക്കി മത്സരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് രംഗസ്വാമി കപ്പ് അതുപോലെ തന്നെ ആകാഖാൻ കപ്പൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഹോക്കി മത്സരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കണം നമ്മൾ നേരത്തെ ഫുട്ബോളിൻ്റെ കേസിലും കുറേ കാര്യങ്ങൾ പഠിച്ചു എന്താണ് ഡുറാൻഡ് കപ്പ് അതുപോലെ തന്നെ റോവേഴ്സ് കപ്പ് എഫ് എ കപ്പ് മെർഡേക്കപ്പ് അതുപോലെ തന്നെ കോപ്പ അമേരിക്ക ഇപ്പം നമ്മൾ ഹോക്കീൻ്റെ കേസിൽ പഠിക്കുകയാണ് രംഗസ്വാമി അതുപോലെ തന്നെ മറ്റൊന്നാണ് ആകാ കപ്പ് ഇത് രണ്ടും എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു ഹോക്കിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന കാര്യം ഓർക്കുക ഹോക്കി എന്ന് പറയുന്ന ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് അതിലുപയോഗിക്കുന്ന കുറച്ച് പദങ്ങളുണ്ട് ബുള്ളി എന്ന് പറയുന്ന പദം ഏത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ കാരി എന്ന് പറയുന്ന പദം ഏത് ഗെയിമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സ്റ്റിക്ക് എന്ന് പറയുന്ന പദം ഏത് ഗെയിമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഹോക്കിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് പെനാൽറ്റി കോർണർ പെനാൽറ്റി കോർണർ എന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഹോക്കിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഡ്രിബിൾ ഡ്രിബിൾ എന്ന് പറയുന്ന ടേം ഏത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം ഉത്തരമായിട്ട് വരിക ഹോക്കിയാണ് അപ്പോൾ ബുള്ളി എന്ന് പറയുന്നത് കാരി എന്ന് പറയുന്നത് സ്റ്റിക്ക് എന്ന് പറയുന്നത് പെനാൽറ്റി കോർണർ ഡ്രിബിൾ ഇതെല്ലാം ഏത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഹോക്കി ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ രംഗസ്വാമി കപ്പ് അതുപോലെ തന്നെ ആഘാകാൻ കപ്പ് ഇത് രണ്ട് ഹോക്കി മത്സരങ്ങളാണ് മറ്റൊന്ന് ബുള്ളി കാരി സ്റ്റിക്ക് പെനാൽറ്റി കോർണർ ട്രിപ്പിൾ ഇതെല്ലാം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പഥങ്ങളാണ് ഹോക്കി ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പഥങ്ങളാണെന്ന കാര്യം ഓർത്തിരിക്കണം ഇനി വളരെ പ്രധാനപ്പെട്ട ഹോക്കിയുമായി ബന്ധപ്പെട്ട ഒരു കളിക്കാരൻ്റെ പേരറിഞ്ഞിരിക്കണം മലയാളിയായിട്ടുള്ള ശ്രീജേഷിൻ്റെ പേരറിഞ്ഞിരിക്കണം അതായത് ഇന്ത്യൻ ഹോക്കി ടീമിനെ ഒളിമ്പിക്സിലൊക്കെ നയിച്ചിട്ടുള്ള മലയാളിയാണ് ആര് എന്ന് പറയുന്നത് ഈ ശ്രീ എന്ന കാര്യം ഓർക്കുക ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറാണ് ആര് എന്ന് പറയുന്നത് ശ്രീജേഷ് എന്ന കാര്യം ഓർത്തിരിക്കണം അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിൽ ഉണ്ടായിരുന്നൊരു മലയാളിയാണ് ആര് ശ്രീജേഷ് എന്ന കാര്യം ഓർത്തിരിക്കണം ഇനി മറ്റൊന്ന് ചെസ് എന്ന് പറയുന്ന ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ പി എസ് സി ചോദിക്കാറുണ്ട് അതിൽ തന്നെ ഒന്ന് ഈ ചെസ്സിൻ്റെ ഉത്ഭവം ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഇന്ത്യയാണ് ചെസ്സിൻ്റെ ഉത്ഭവം ഏത് രാജ്യത്താണ് ഇന്ത്യയാണെന്നാണ് വരിക അതുപോലെ തന്നെ ഒരു ചെസ് ബോർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര കളങ്ങളുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പതി സോറി അറുപത്തി നാല് കളങ്ങളാണുള്ളത് എത്ര കളങ്ങളുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറുപത്തി നാല് കളങ്ങളാണുള്ളത് എത്ര കരുക്കളുണ്ടെന്ന് വെച്ചാലാണ് പതിനാറ് ഒരു ഒരാളുടെ കയ്യിൽ പതിനാറ് കരുക്കൾ അങ്ങനെ രണ്ടെടുത്തും കൂട്ടിയിട്ട് മുപ്പത്തി രണ്ട് കരുക്കളാണുള്ളത് അപ്പോൾ ഇവിടെ എന്താണ് ചെസ്സ് ചെസ്സിൻ്റെ ജന്മദേശം ചോദിച്ചാൽ ഇന്ത്യയാണ് ടോട്ടലിൽ ഒരു ചെസ് ബോർഡിൽ എത്ര കോളങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അറുപത്തി നാല് എത്ര കരുക്കളുണ്ടെന്ന് ചോദിച്ചാൽ ടോട്ടല് മുപ്പത്തിരണ്ടാണ് ഒരു ഭാഗത്ത് പതിനാറ് അതായത് കറുത്ത കരുക്കൾ പതിനാറ് വെളുത്ത കരുക്കൾ മൊത്തം പതിനാറ് അങ്ങനെ മൊത്തം എത്ര എണ്ണം ഉണ്ട് മുപ്പത്തി രണ്ടെണ്ണമാണ് ഉള്ളത് എന്ന കാര്യം ഓർത്തിരിക്കുക ഇപ്പോൾ ഇവിടെ ചെസ് ബോർഡ് അതിൻ്റെ ജന്മദേശം ചോദിച്ചാൽ ഇന്ത്യ അതുപോലെ തന്നെ ടോട്ടൽ എത്ര കോളങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അറുപത്തി നാല് അതിൽ തന്നെ എത്ര കരുക്കൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ടോട്ടൽ മുപ്പത്തി രണ്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആർ എന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാം ഉത്തരമായിട്ട് വരുന്നത് വിശ്വനാഥൻ ആനന്ദാണ് വിശ്വനാഥൻ ആനന്ദ് എന്ന ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആര് ഉത്തരമായിട്ട് വരിക വിശ്വനാഥൻ ആനന്ദാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദ് കാര്യം ഓർത്തിരിക്കുക അതേപോലെ തന്നെ നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ചു ഫുട്ബോളിലെ കുറച്ച് ടൈംസുകൾ പഠിച്ചു അതുപോലെ തന്നെ ഹോക്കിയിലെ കുറച്ച് ടൈംസുകൾ പഠിച്ചു അതേപോലെ തന്നെ ചെസ്സിലുമുണ്ട് കുറച്ച് കാര്യങ്ങൾ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത് ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരിക ചെസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ഓർത്തിരിക്കുക അതുപോലെ തന്നെ ബിഷപ്പ് എന്ന് പറയുന്ന ടേം ഇത് ഏത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ചെസ്സാണ് ഗ്രാൻഡ് മാസ്റ്റർ ബിഷപ്പ് തുടങ്ങിയ പദങ്ങൾ ഏത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ചെസ്സാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഈ പറയുന്ന ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ചിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ താരം ലോകത്താരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക സർ ജെ കരാചാക്കിൻ ആണ് ആരാണ് ഉത്തരമായിട്ട് വരിക സർ ജെ കരാജാക്കിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ലോകത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർ എന്ന കാര്യം ഓർക്കുക ഈ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു പദവിയിലേക്ക് എത്തിയിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ താരം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക സർ ജെ കരജാക്കിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും പറയം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തിയാരെന്നൊക്കെ ചോദിച്ചാൽ നിഖാൽ സരഡീനാണ് ഉത്തരമായിട്ട് വരിക നിഹാൽ സരഡീൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു ചെസ് പ്ലെയർ ആണ് അദ്ദേഹം എന്താണ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തിയിരിക്കുന്ന വ്യക്തിയാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക നിഖാൽ സരഡീൻ ആണ് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഗുഗേഷ് ഡി ആണ് ഗുഗേഷ് ഡി ആണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എന്താണ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തിയ വ്യക്തി തമിഴ്നാട്ടുകാരനാണ് തമിഴ്നാട്ടുകാരനായിട്ടുള്ള ഗുഗേഷ് ആണ് എന്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർ എന്ന കാര്യം ഓർത്തിരിക്കണം ഇനി നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ പരിചയപ്പെടുന്ന അടുത്ത ഉത്തരം എന്ന് പറയുന്നത് അഞ്ചു പി ജോർജ് എന്ന് പറയുന്ന മലയാളിയായ വളരെ പ്രധാനപ്പെട്ട ഒരു കായിക താരത്തിൻ്റെ ചോദ്യമായിട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദ്യം ഇതാണ് ലോക അത്ലറ്റിക് മീറ്റിൽ വെങ്കല മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ഉത്തരമായിട്ട് വരിക അഞ്ചു ബേബി ജോർജ് ആണ് ലോക അത്ലറ്റിക് മീറ്റിൽ വെങ്കല മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരെന്ന് ഉത്തരമായിട്ട് വരുന്നത് അഞ്ചു ബേബി ജോർജ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഉത്തരമാണ് ബാഡ്മിൻ്റൺ ബാഡ്മിൻ്റൺ എന്ന് പറയുന്ന ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യമാണ് നമ്മളിനി പരിചയപ്പെടുന്നത് യൂബർ കപ്പ് യൂബർ കപ്പ് അതുപോലെ തന്നെ തോമസ് കപ്പ് ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ബാഡ്മിൻ്റനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക യൂബർ കപ്പ് അതുപോലെ തന്നെ തോമസ് കപ്പ് ഇത് ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ബാഡ്മിൻ്റനാണെന്ന കാര്യം ഓർത്തിരിക്കുക അതുപോലെ തന്നെ പി എസ് സിയിലൊക്കെ ചോദിക്കുന്ന മറ്റൊന്നാണ് പ്രധാനപ്പെട്ട ബാഡ്മിൻ്റൺ താരങ്ങളുടെ പേരുകൾ ചോദിക്കാറുണ്ട് അതിൽ തന്നെ പ്രകാശ് പതുക്കോൺ പ്രകാശ് പതുക്കോൺ അതുപോലെ തന്നെ പി ഗോപിചന്ദ് അതുപോലെ തന്നെ സൈന നഖ്വാൾ പി വി സിന്ധുവരൊക്കെ ഏത് മത്സര ഇനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചരിത്രമായിട്ട് വരിക ബാഡ്മിൻ്റൺ ആണ് ബാഡ്മിൻ്റണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന താരങ്ങളാണ് പ്രധാനമായിട്ടും പ്രകാശ് പാതു കോൺ അതുപോലെ തന്നെ പി ഗോപിചന്ദ് സൈന നഖ്വാൾ അതുപോലെ തന്നെ പി വി സിന്ധു ഇവരൊക്കെ ഏത് മത്സര ഇനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നതും ഈ ബാഡ്മിൻ്റനാണെന്ന കാര്യം ഓർത്തിരിക്കുക അതുപോലെ തന്നെ പതിനാറ് ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യമാണ് പരിചയപ്പെടുന്നത് ഒരു ഷട്ടിൽ കോക്കിലെ തൂവലുകളുടെ എണ്ണം ഒരു ഷട്ടിൽ കോക്കിലെ തൂവലുകളുടെ എണ്ണം ചോദിച്ചാൽ പതിനാറാണ് ഉത്തരമായിട്ട് വരിക ഒരു ഷട്ടിൽ കോക്കിലെ തൂവലുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചിട്ട് ഉത്തരമായിട്ട് വരിക പതിനാറാണ് ഇനി മറ്റൊന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എന്ന് പറയുന്ന ഒരു വർഷമാണ് ഉത്തരമായിട്ട് വരുന്നത് പ്രഥമ സാഫ് ഗെയിംസ് നടന്ന വർഷം പ്രഥമ സാഫ് ഗെയിംസ് നടന്ന വർഷം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരിക ഏതാണ് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക പ്രഥമ സാഫ് ഗെയിംസ് നടന്ന വർഷം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് ആദ്യത്തെ സാഫ് ഗെയിംസ് നടന്ന വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഇത് നടന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാഠ്മണ്ഡു ആണ് കാഠ്മണ്ഡുവിന് വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത് ഈ പറയുന്ന പ്രഥമ സാഫ് ഗെയിംസ് നടക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കണം അപ്പോൾ പ്രഥമ സാഫ് ഗെയിംസ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഇത് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് ഈ പറയുന്ന കാഠ്മണ്ഡുവിൽ വെച്ചിട്ടാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കണം ഇനി നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടുന്ന ഉത്തരം എന്ന് പറയുന്നത് ഹൈദരാബാദ് എന്ന് പറയുന്ന ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യമാണ് നമ്മളിനി പരിചയപ്പെടുന്നത് ഹൈദരാബാദ് എന്ന് ഉത്തരം കിട്ടുന്ന ചോദ്യം ആദ്യ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്ന ആദ്യത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരിക ഹൈദരാബാദാണ് ആഫ്രോ ഏഷ്യൻ ഗെയിംസ് ആദ്യമായിട്ട് നടന്നത് എവിടാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഹൈദരാബാദാണെന്ന കാര്യം ഓർത്തിരിക്കണം ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് അഭിനവ് ബിന്ദ്ര ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒളിമ്പിക്സിലെ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരമാരെന്ന് ചോദിച്ചാൽ അഭിനവ് ബിന്ദ്രയായിരുന്നു മറ്റൊരു ഉത്തരം അഭിനവ് ബിന്ദ്രയുമായി ബന്ധപ്പെട്ട് ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ഒളിമ്പിക്സിലൊരു വ്യക്തി വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അഭിനവ് ബിന്ദ്ര ഒപ്പം തന്നെ ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നതും അഭിനവ് ബിന്ദ്രയാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇപ്പോൾ ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ഒളിമ്പിക്സിൽ ഒരു വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രണ്ട് ചോദ്യത്തിൻ്റെയും ഉത്തരം ഒന്ന് തന്നെയാണ് അഭിനവ് ബിന്ദ്രയാണെന്ന കാര്യം ഓർത്തിരിക്കണം ഇനി മറ്റൊന്ന് ഈ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസ് ഉണ്ട് അതായത് ബുൾസ് ഐ എന്ന് പറയുന്ന ഒരു ടേം ബുൾസ് ഐ എന്ന് പറയുന്ന ഈ ഒരു പദം എന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ ഷൂട്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക അതുപോലെ തന്നെ ടാർജറ്റ് ടാർജറ്റ് എന്ന് പറയുന്ന ഈ ഒരു പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാലും ഷൂട്ടിങ്ങാണ് അപ്പോൾ ഗുൾ സൈ അതുപോലെ തന്നെ ടാർജറ്റ് ഈ രണ്ട് പദങ്ങളും എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഈ പറയുന്ന ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കണം ഇനി തേജസ്വിനി സാവത്ത് എന്ന് പറയുന്ന ഒരു പേരാണ് നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടുന്നത് ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാറുള്ളത് തേജസ്വിനി സാവത്ത് എന്ന് പറയുന്ന ഉത്തരം കിട്ടുന്ന ചോദ്യമാണ് ചോദ്യം ഇതാണ് ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം ഉത്തരമായിട്ട് വരുന്നത് തേജസ്വിനി സാവത്താണെന്ന കാര്യം ഓർത്തിരിക്കുക നേരത്തെ നമ്മൾ പഠിച്ച അഭിനവ് ബിന്ദ്ര ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അഭിനവ് ബിന്ദ്ര ഇനി പറയുന്നത് എന്താണ് ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ചോദിച്ചാൽ തേജസ്വിനി സാവത്താണ് എന്ന കാര്യം ഓർത്തിരിക്കുക തേജസ്വിനി സാവന്ത് ആണെന്ന് ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായിട്ട് ഒരു സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള ഇന്ത്യൻ വനിത എന്ന കാര്യം ഓർത്തിരിക്കണം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിനി പരിചയപ്പെടുന്നത് പങ്കജ് അദ്വാനി എന്ന് പറയുന്ന ഒരു കായിക താരമുണ്ട് അതുപോലെ തന്നെ ഗീത് സേദി എന്ന ഒരു കായിക താരമുണ്ട് അതായത് പങ്കജ് അദ്വാനി അതുപോലെ തന്നെ ഗീത് സേദി ഈ രണ്ട് കായിക താരങ്ങൾ ഏത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ബില്ല്യാർഡാണ് ബില്ല്യാർഡ്സ് എന്ന് പറയുന്ന സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട താരങ്ങളാണ് അവര് പങ്കജ് അദ്വാനിയും അതുപോലെ തന്നെ ഗീത് സേദി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പോൾ ഗീത് സേദി പങ്കജ് അദ്വാനി ഏത് കായികനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബില്ല്യാർഡ് എന്ന് പറയുന്ന കായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കണം ഇനി മറ്റൊന്ന് ടീ എന്ന് പറയുന്ന ഒരു പദമുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പദമാണ് കാഡി എന്ന പദം ഈ രണ്ട് പദവും ഏത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പി എസ് സി ചോദിക്കാം ഉത്തരമായിട്ട് വരുന്ന പോൾ വാൾട്ട് എന്ന് പറയുന്ന ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് ടേമാണ് എന്ത് ടി അതുപോലെ തന്നെ കാഡി ടി അതുപോലെ തന്നെ കാഡി എന്ന് പറയുന്നത് പോൾ വാൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ബുൾസൈ അതുപോലെ തന്നെ ടാർജറ്റ് എന്ന് പറയുന്ന ഏത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യം ഒന്ന് എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ സീരീസിലെ ആദ്യത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ് ഇതിലൂടെ നമ്മൾ അമ്പതിലധികം ഉത്തരങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അൻപതിലധികം ചോദ്യങ്ങളും നമ്മൾ പരിചയപ്പെട്ടു ഈ ഓരോ ചോദ്യങ്ങളും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഞാൻ പ്രസൻറ്റ് ചെയ്ത രീതികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തികച്ചും സൗജന്യമായിട്ട് ഇത്തരത്തിലുള്ള വീഡിയോ ക്ലാസുകളൊക്കെ ഒരു നോട്ടിഫിക്കേഷനായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിക്കൊണ്ട് ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ക്ലാസുകൾക്കൊക്കെ നൽകിയ സപ്പോർട്ടിനെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു അടുത്ത ക്ലാസ്സിൽ കാണും വരേക്കും താങ്ക്